ഹായ് ഫ്രണ്ട്സ് ജോബ് വാക്കൻസി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജോബ് വാക്കൻസി വന്നിരിക്കുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏഴാം ക്ലാസ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കുള്ള നല്ലൊരു തൊഴിലത്സരങ്ങളാണ് വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കൂടുതൽ ജോബ് ന്യൂസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വെല്ലൈക്കനും എനബിൾ ചെയ്യുക അപ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാ ജോബ് വാക്കൻസി ന്യൂസും നിങ്ങൾക്കും കാണാൻ കഴിയും അപ്പൊ വിശ്വദങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ വാക്കൻസി വന്നിരിക്കുന്നത് ഗവൺമെന്റ് വൃദ്ധ ചോദനത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡറുടെയും നഴ്സിൻ്റെയും തസ്തികയിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് എറണാകുളം തേവരയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് വൃദ്ധസദനത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡറുടെയും നഴ്സിൻ്റെയും തസ്തികയിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ ഇതിനായിട്ടുള്ള യോഗ്യത എട്ടാം ക്ലാസ് വിജയം പ്രായപരിധി അമ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് നേഴ്സായിട്ടാണ് ഇതിനായിട്ടുള്ള യോഗ്യത പ്ലസ് ടു ജി എൻ എമ്മും പാസ്സായിരിക്കണം ഈ വാക്കൻസിയിലേക്ക് വയോജനങ്ങളെ രാത്രിയും പകലും പരിചരിച്ച് സംരക്ഷിക്കുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസല സർട്ടിഫിക്കറ്റും പകർപ്പും തിരിച്ചറിയൽ രേഖയും സഹിതം നവംബർ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാക്കനാട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഇന്റർവ്യൂവിനായിട്ട് എത്തിച്ചേരേണ്ടതാണ് അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് മൂന്ന് വനിതാ ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വാക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ മൂന്ന് വനിതാ ഹോസ്റ്റലിലേക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ വനിതകളിൽ നിന്ന് കിച്ചൺ ഹെൽപേഴ്സിന്റെ തസ്തികയിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് എൺപത്തി ഒമ്പത് ദിവസത്തേക്കാണ് നിയമനം ഇതിനായിട്ടുള്ള പ്രായപരിധി അമ്പത്തഞ്ചു വയസ്സാണ് സ്വീകാര്യ മേഖലയിലെ കുടുംബശ്രീ യൂണിറ്റിലെ വനിതകൾക്കും സമീപവാസികൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ഈ വാക്കൻസിയിലേക്ക് താൽപര്യമുള്ള വനിതകൾ അപേക്ഷകൾ വെള്ളകലാസിൽ വാർഡൻ വനിതാ ഹോസ്റ്റൽ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം സിക്സ് നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ എത്തിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് വൈകീട്ട് നാല് വരെയാണ് കൂടുതൽ വിശദവരങ്ങൾക്കായിട്ട് കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് അല്ലെങ്കിൽ സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ടു വൺ സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് ലാബ് ടെക്നീഷ്യൻ ട്രെയിനിമാരുടെയും ഡ്രൈവറുടെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെയും തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ അധീനതയിൽ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന എ സി ആർ ലാബുകളിലേക്ക് ലാബ് ടെക്നീഷ്യൻ ട്രെയിനിമാരെയും കോഴിക്കോട് റീജിയണിലേക്ക് ഡ്രൈവർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് ലാബ് ടെക്നീഷ്യൻ ട്രെയിനി ആയിട്ടാണ് ഇതിനായിട്ടുള്ള യോഗ്യത കേരള സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടിയിലുള്ള യോഗ്യതയാണ് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അടുത്ത പോസ്റ്റിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് ഇതിനായിട്ടുള്ള യോഗ്യത ഡിഗ്രിയും ഡി ടി പി അതായത് മലയാളം ഇംഗ്ലീഷിൽ പ്രവൃത്തി പരിചയം മൂന്ന് മുതൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സിൻ്റെയും നാൽപ്പത് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അടുത്ത പോസ്റ്റി ഡ്രൈവർ കം അറ്റൻഡർ ആയിട്ടാണ് ഇതിനായിട്ടുള്ള യോഗ്യത ഏഴാം ക്ലാസ് വിജയം എൽ എം വി ആൻഡ് എച്ച് എം വി ലൈസൻസ് ബാഡ്ജ് നിലയിൽ ഉണ്ടായിരിക്കണം കൂടാതെ അഞ്ചു വർഷം മുതൽ ഏഴു വർഷം വരെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സിൻ്റെയും നാൽപ്പത് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം ഈ വാക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ ഒരു വാക്കൻ ഇൻ്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഡിസംബർ നാലിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം കെ എച്ച് ആർ ഡബ്ല്യു എസ് ആസ്ഥാനത്ത് വാക്സിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ഒന്നായിട്ട് ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയോടൊപ്പം യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതിൻ്റെ പകർപ്പും സഹിതം വാക്സിൻ ഇൻറ്റർവ്യൂവിനായിട്ട് എത്തണം ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഡിസംബർ നാലിന് രാവിലെ പത്ത് മണിക്ക് അടുത്ത വാക്യൻസി വന്നിരിക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്കാണ് അപേക്ഷ എടുത്തിരിക്കുന്നത് വ്യാവസായിക പരിശീലന വകുപ്പിൽ രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന ഐ ടി സെല്ലിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്കാണ് അപേക്ഷ ജണിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നത് ഇതിനുള്ള യോഗ്യത ആദ്യത്തെ പോസ്റ്റിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത എസ് എസ് എൽ സി ആണ് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പോസ്റ്റിംഗ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത എം സി എ അല്ലെങ്കിൽ ബിടെക്ക് അതായത് കമ്പ്യൂട്ടർ എൻജിനീയറിംഗിൽ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഇതിനായിട്ടുള്ള പ്രവൃത്തി പരിചയം സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ സെർവർ മാനേജ്മെന്റ് നെറ്റ്വർക്കിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ് എന്നിവയിലെ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമാണ് ഈ വാക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതയും പ്രവർത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് ട്രെയിനിംഗ് ഡയറക്ടർ ട്രെയിനിങ് ഡയറക്ടറേറ്റ് അഞ്ചാം നില തൊഴിൽ ഭവൻ വികാസ് ഭവൻ ടി ഒ തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ ഇന്റർവ്യൂവിനും പരീക്ഷയ്ക്കുമായിട്ട് എത്തിച്ചേരേണ്ടതാണ് അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ കീഴിൽ സോഷ്യൽ വർക്കറുടെ തസ്തികയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ കീഴിൽ ആറു മാസത്തേക്ക് സോഷ്യൽ വർക്കറെ കലാടിസ്ഥാനത്തിലേക്കാണ് നിയമിക്കുന്നത് ഇതിനായിട്ടുള്ള യോഗ്യത എം എ സോഷ്യോളജി അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് യോഗ്യത രണ്ടു വർഷ പ്രവർത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലായിരിക്കണം ഈ വാക്കൻസിയിലേക്ക് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകൾക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികള് അപേക്ഷ ഡിസംബർ ഏഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ നിർഭയ സെൽ ചെമ്പക നഗർ ഹൗസ് നമ്പർ ഫോർട്ടി ബാക്കറി ജംഗ്ഷൻ തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്ക് അപേക്ഷ എത്തിക്കേണ്ടതാണ് ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് നേടാവുന്ന ഉയർന്ന ശമ്പളത്തിലുള്ള തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് കൂടാതെ ഡ്രൈവറുടെ വാക്കൻസി ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ള നല്ലൊരു വാക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കനും എനബിൾ ചെയ്യുക അപ്പോൾ ഇനി കിട്ടുന്ന എല്ലാ ജോബ് വാക്കൻസി ന്യൂസും നിങ്ങൾക്കും കാണാൻ കഴിയും അപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ